ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, നമുക്കിന്ന് ഫസ്റ്റ് ചാപ്റ്ററായ അഡ്വഞ്ചേഴ്സ് ഇൻ ബനിൻ ട്രീ നോക്കാം. ഇതിൻ്റെ റൈറ്റർ റസ്കിൻ ബോണ്ട് ആണ്. റസ്കിൻ ബോണ്ട് പ്രൊഫൈൽ അത് നോക്കാം. റസ്കിൻ ബോണ്ട് ഹീസ് ബോൺ ഇൻ 19th May 1934 ഇസ് അൻ ഇന്ത്യൻ ഓതർ ഓഫ് ബ്രിട്ടീഷ് ഡിസൻ. ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. He wrote his first novel, The Room on the Roof, at the age of 70. Ruskin Bond ജനിച്ചത് May 19, 1934 ആണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ ഒരു റോയൽ എയർഫോഴ്സ് ഓഫീസറായിരുന്നു. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ ദി റൂം ഓൺ ദി റൂഫ് എന്ന് പറയുന്ന ആദ്യ നോവൽ 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എഴുതിയത്. ഇറ്റ് ഗോട്ട് എ ജോൺ ലെവലിൻ റൈസ് പ്രൈസ് ഇൻ ദി ഇൻ 1957-ൽ ജോൺ ലെവലിൻ റൈസ് പ്രൈസ് അതിന് കിട്ടുകയുണ്ടായി. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻ ബുക്ക് വാസ് ആംഗ്രി റിവർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുട്ടികളുടെ പുസ്തകം ആംഗ്രി റിവറാണ്. ഇൻ 1992 ആംഗ്രി റിവർ പബ്ലിഷ് ചെയ്തത്. ഹി റിസീവ്ഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ദെഹ്റ. He was awarded in Padma Shri in 1999 for his contribution to children's literature. കുട്ടികളുടെ സാഹിത്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകളെ മാനിച്ചുകൊണ്ട് പത്മശ്രീ അവാർഡ് കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിന്. കൂടാതെ ഹീ ഗോട്ട് ദി ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഇൻ 2017-ൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിക്കുകയുണ്ടായി. നൗ ഹീ ലിവ്സ് ഇൻ ലിവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലി ഇൻ ലണ്ടൂർ നിയർ മിസൂറി. അദ്ദേഹത്തിൻ്റെ അഡോപ്റ്റഡ് ഫാമിലിയുമായിട്ടാണ് ഇപ്പോൾ മിസൂറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അഡ്വെഞ്ചർ ഇൻ ബനിൻ ട്രീ. ബനിൻ ട്രീ നിങ്ങൾക്കറിയാം, പേരാൽമരമാണ്. ആൽമരം എന്ന് പറയുന്ന ആൽമരത്തിൽ രണ്ട് മരം കൊണ്ട് പേരാലമുണ്ട്, അരയാലുമുണ്ട്. ഇതിൽ പേരാലാണ് ബനിൻ ട്രീ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും നേച്ചറുമായിട്ട് പ്രകൃതിയുമായി വളരെയധികം ഇണങ്ങിപ്പോകുന്ന ജീവിയാണ് മനുഷ്യനല്ലേ. നമുക്ക് പ്രകൃതിയുമായി ഇണങ്ങാതെ ജീവിക്കുവാൻ പോലും സാധ്യമല്ല. ഇവിടെ നമുക്ക് ബനിൻ ട്രീയിലെ ലെറ്റസ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ് ദ ബ്ലെൻഡഡ് വിത്ത് ദി എസൻസ് ഓഫ് നേച്ചർ. ഒരു കൊച്ചുകുട്ടി പ്രകൃതിയുമായി എത്രത്തോളം താതാത്മ്യം പ്രാപിച്ച് ജീവിക്കുന്നു എന്നുള്ള രസകരമായ ആ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നതും അതിലൂടെ ഉണ്ടാകുന്ന രസകരമായ കഥകളും സംഭവങ്ങളുമാണ് ഈ ബനിൻ ട്രീയിൽ വിവരിക്കുന്നത്. നിങ്ങളും കുട്ടികളായിരിക്കുമ്പോൾ മഴയത്ത് കളിക്കുകയും അല്ലെങ്കിൽ മരത്തിൽ മാവിലൊക്കെ കയറി മാങ്ങ പറിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ട്, നിങ്ങളിപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികളാണ്. അതുപോലെ ഇവിടെ ഒരു കുട്ടിയുടെ രസകരമായ അനുഭവമാണ് നിങ്ങളുമായിട്ട് റസ്കിൻ ബോണ്ട് പങ്കുവയ്ക്കുന്നത്. നോക്കാം. ദോ ദി ഹൗസ് ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വെയർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമിൻ എ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബനിൻ ട്രീ വാസ് ദി മിഡിൽ ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദി ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് സർട്ടൈൻ കൗണ്ടസ് ഓഫ് ഡസ്മൻ an English woman who lived in the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of banyan tree with a curved to the ground and took a root again forming a mass of arches gave me endless pleasure. The tree was older than the house, older than the grandfather, and as older than the town of Dehra, nestling in the valley at the roof of Himalayas.
ഡോക്ടർ നമ്മുടെ ഇവിടെ നമ്മുടെ പ്രധാന കഥാപാത്രമായ നമ്മുടെ കുട്ടിയുടെ ഗ്രാൻഡ് മദറിന്റെ ഹൗസ് വീടാണ് ഗ്രാൻഡ് മദറിന്റെ കുറച്ച് പുരയിടമുണ്ട് ആ പുരയിടത്തിലെ ആ പുരയിടത്തിന്റെ കാവൽക്കാരൻ തന്നെ ഗ്രാൻഡ് മദറാണ് അവിടെ ആ പുരയിടത്തിൽ ഒരു ബന്യൻ ട്രീ ഉണ്ട് ഒരു പേരാൽ മരമുണ്ട് അതിൻ്റെ പ്രധാന അവകാശി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടി തന്നെയാണ് അതുമാത്രം ഗ്രാൻഡ് ഫാദറിന് കൊടുത്തില്ല കാരണം അതിൽ കയറുക ആ ബന്യൻ ട്രീയിലൊക്കെ കയറുക എന്നുള്ളത് ഗ്രാൻഡ് മദറിന് ഗ്രാൻഡ് ഫാദറിന് ഏകദേശം ഒരു 65 വയസ്സ് പ്രായമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബന്യൻ ട്രീയുടെ അവകാശം നമ്മുടെ കുട്ടിക്കാണ് നമ്മുടെ കുട്ടിയുടെ മുത്തശ്ശി എപ്പോഴും നമ്മുടെ മുത്തശ്ശനെ കളിയാക്കി സംസാരിക്കാറുണ്ടായിരുന്നു ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വനിത ഹു ലിവ്ഡ് ഇൻ ദി ഏജ് ഓഫ് 177 ഏകദേശം 117 വയസ്സ് വരെ ജീവിച്ചിരുന്നു ആപ്പിൾ മരത്തിൽ കയറി താഴെ വീടാണ് ആര് മരിച്ചത് ആ ഇംഗ്ലീഷ് വനിത മരിച്ചത് അതുകൊണ്ട് ഈ വയസ്സാം കാലത്ത് ആപ്പിൾ മരത്തിലൊന്നും കയറി താഴെ വീട് മരിക്കരുത് എന്ന് പറഞ്ഞ് കൂടെ കൂടെ ആരെ കളിയാക്കുമായിരുന്നു നമ്മുടെ കുട്ടിയുടെ മുത്തശ്ശനെ കളിയാക്കുമായിരുന്നു ഇവിടെ ദി സ്പ്രെഡിങ് ഓഫ് ബ്രാഞ്ചസ് ഓൺ ദി ബനിയൻ ട്രീ വാസ് കവർഡ് ഇൻ ദി ഗ്രൗണ്ട് ഇറ്റ് ടുക്ക് റൂട്ട് എഗെയിൻ ഫോമിങ് മാഗ് ഓഫ് ആർച്ചസ് ഗേവ് മീ എൻ ലെസ് പ്ലഷർ പേരാൽ മരത്തിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ സാർക്കർ ക്ഷേത്രത്തിലൊക്കെ പോയാൽ ധാരാളം പേരാൽ മരം കാണാൻ സാധിക്കും ആ പേരാൽ മരത്തിൻ്റെ വേരുകൾ ഇറങ്ങി വന്നിട്ട് അതൊരു വടവൃക്ഷമായിട്ട് വലിയ വൃക്ഷമായിട്ട് മാറി മാറി വരുന്നതാണ് അതിറങ്ങി താഴേക്ക് വന്ന് അതിൽ നിന്നും ബ്രാഞ്ചസൊക്കെ വന്ന് അങ്ങനെ അങ്ങനെ ഒരു വലിയ വൃക്ഷമായി മാറുന്നു അത് ഇങ്ങനെ ബ്രാഞ്ച് അതിൻ്റെ വേരുകൾ താഴേക്ക് വന്നിട്ട് അവിടെ പിടിച്ച് പിന്നും അത് പടർന്ന് പന്തലിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് ഉണ്ടാവാറുള്ളത് ദി ട്രീ വാസ് ഓൾഡർ ദാൻ ദി ഹൗസ് ഓൾഡർ ദാൻ ദി ഗ്രാൻഡ് ഫാദർ ദി ഓൾഡ് ആസ് ദി ടൗൺ ഓഫ് ദേറ അപ്പോൾ ഈ ബന്യൻ ട്രീക്ക് ഈ പേരാൽ മരത്തിന് നമ്മുടെ അവിടുത്തെ വീടിനെക്കാട്ടിയും പഴക്കമുണ്ട് കൂടാതെ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രായത്തിനെക്കാട്ടിയും പ്രായമുള്ള പേരാൽ മരമാണ് ഏകദേശം നമ്മുടെ ടൗണിൻ്റെ ദേറ എന്ന് പറയുന്ന ടൗണിൻ്റെ അത്രത്തോളം പഴക്കമുണ്ട് അത്രത്തോളം തന്നെ പ്രായമുണ്ട് നമ്മുടെ ബന്യൻ ട്രീക്ക് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയുടെ അറ്റത്താണ് ഈ ബന്യൻ ട്രീ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദി എയർ ദി ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റെസന്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് I did not arm myself with a catapult or a air gun. He became friendlier. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hand. നോക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കും മൈ അവിടെ നമ്മുടെ കുട്ടിയുടെ ആദ്യ ഫ്രണ്ട് എന്ന് പറയുന്നത് പ്രകൃതിയുടെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അണ്ണാനായിരുന്നു ആദ്യം തന്നെ ഈ കുഞ്ഞണ്ണൻ നമ്മുടെ കുട്ടിയുമായി വളരെയധികം പരിചയമൊന്നുമില്ല അടുത്തൊന്നും വരത്തില്ലായിരുന്നു പരിചയപ്പെട്ടു വരാൻ സമയമെടുത്തു ആദ്യം തന്നെ ഈ അണ്ണാനെ ശല്യപ്പെടുത്തി അതിൻ്റെ സൗരവിഹാരത്തിന് ശല്യമാകുമെന്ന് വെച്ച് അധികം കുട്ടിയുടെ അടുത്തൊന്നും വരില്ലായിരുന്നു നമ്മുടെ അണ്ണാൻ കുഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ തൻ്റെ കയ്യിൽ നമ്മുടെ തെറ്റാടി എന്ന് പറയില്ല നമ്മൾ റബ്ബറൊക്കെ വലിച്ച് വെച്ച് അടിക്കുന്ന അതോ എയർ ഗണ്ണും തെറ്റാടിയുമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ അണ്ണാൻ പതുക്കെ കുട്ടിയുമായി അടുക്കുകയാണ് ഉണ്ടായത് പിന്നെ അതിനുശേഷം നമ്മുടെ കുട്ടി കേക്കും ബിസ്ക്കറ്റൊക്കെ അണ്ണാനെ കൊടുത്തു
അങ്ങനെ കുറച്ചുകൂടി അടുപ്പമുണ്ടായി പിന്നെ ആ അടുപ്പം വല്ലാതെ സൗഹൃദമായി വളർന്നു വന്നു ഇപ്പോൾ കുട്ടിയുടെ കയ്യിൽ വന്നിരുന്ന ആഹാര സാധനങ്ങൾ കഴിക്കുന്ന പരവും വരെ ആ സൗഹൃദം വളർന്നു വന്നു എന്നാണ് കുട്ടി പറയുന്നത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഫൈനലി ബിക്കം ഫെമിലിയർ എനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ് കയ്യിൽ വെച്ചിരിക്കുന്ന ഫുഡ് പോലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ആ സൗഹൃദം വളർന്നു വന്നു Before long, he was delving into my pockets and helping himself to whatever he could find when he was young squirrel. And his friend and relatives probably thought him headstrong to foolish for trusting a human. ഇപ്പോൾ നമ്മുടെ കുട്ടിയുടെ പോക്കറ്റിൽ ഒരു പോക്കറ്റിലൊക്കെ പോയി പോക്കറ്റിലും ശരീരഭാഗങ്ങളെല്ലാം സഞ്ചരിക്കുന്നതിന് അത്രത്തോളം സ്വാതന്ത്ര്യം നമ്മുടെ അണ്ണാനുണ്ടായി അപ്പോൾ കുട്ടി പറയുകയാണ് അണ്ണാൻ്റെ റിലേറ്റീവ്സ് നമ്മുടെ ഈ അണ്ണാൻ കുഞ്ഞിൻ്റെ കൂട്ടുകാരും മറ്റു ബന്ധുക്കളും എല്ലാം തന്നെ ഒരുപക്ഷെ ഒരു മനുഷ്യജീവിയായ ഞാനുമായി സൗഹൃദത്തിലേർപ്പെടുന്നത് അത്ര ഒരുതരം മണ്ടത്തരമായി കരുതിയിരിക്കാം അല്ലെങ്കിൽ അവനോട് ഉപദേശിച്ചിരിക്കാം നീ ഈ മനുഷ്യനുമായി സൗഹൃദത്തിൽ ഏർപ്പെടരുത് എന്ന് ഉപദേശിച്ചിരിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇൻ ദി സ്പ്രിംഗ് വെൻ ദി ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിക്സ് ബാഡ്സ് ഓൾ കൈൻഡ് വുഡ് ഫോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ് ദി റെഡ് ബോട്ടം bulbul cheerful and greedy gossiping rose petals and parrots and crows squabbling with each other all the time during the fig season the banyan tree was the noisiest place on the road അവിടെ ഇത് സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ വസന്തകാലം ആകുമ്പോഴേക്കും ബനിയൻ നമ്മുടെ ഈ ആരാൽ പേരാൽ മരത്തിലെ നിറയെ ചെറിയ ചെറിയ കായകൾ കൊണ്ട് സമ്പുഷ്ടമായിരിക്കും ചെറിയ ചെറിയ കായകളെല്ലാം വന്ന് നിറയും അപ്പോൾ ഈ കായകൾ കൊത്തിപ്പറക്കുന്നതിന് വേണ്ടി ധാരാളം പക്ഷികൾ ആൽമരത്തിലേക്ക് ചേക്കേറാറുണ്ട് ചെറിയ കാക്കയും തത്തയും പോലുള്ള മറ്റു ചെറിയ ചെറിയ പക്ഷികളെല്ലാം വരികയും ഇതിൻ്റെ ഫ്രൂട്ടി സീസൺ ആകുമ്പോഴേക്കും അത് കായകൾ നല്ല പാകമായി പഴുത്ത് പാകമാകുന്ന സീസൺ ആകുമ്പോഴേക്കും ആ ബനിയൻ ട്രീയുടെ ചുറ്റുപാടും തന്നെ ഒരു വളരെയധികം ശബ്ദ കോലാഹലമാണ് കിളികളെ കൊണ്ടുള്ള വളരെ ശബ്ദ കോലാഹലമായ ഒരു സ്ഥലമായി മാറുന്നു ഹാഫ് വേ അപ് ദി ട്രീ I built a small platform on which I would often spend the afternoons when it was too hot. I could read there, propping myself against the bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories and the novel of Edgar Rice Burroughs and Louisa May Alcott made up my bags of every mixed reading. അപ്പോൾ നമ്മുടെ ഈ പേരാൽ മരത്തിൻ്റെ നല്ല കട്ടിയുള്ള തടിയുള്ള ഭാഗത്തിൽ ഒരു നമ്മുടെ ഏർമാടം കണക്ക് കുട്ടി കിട്ടിയിരുന്നത് അങ്ങനെ ഒരു വീട്ടിൽ നിന്നുള്ള തൻ്റെ ഡ്രോയിങ് നിന്നുള്ള കുഷനൊക്കെ കൊണ്ട് അതിൻ്റെ ഭാഗത്തിട്ട് ആ ആൽമരത്തിൽ കയറി ഇരിക്കുമായിരുന്നു അത് നമ്മളിപ്പോൾ പലപ്പോഴും നിങ്ങളിപ്പോൾ പലപ്പോഴും ചിലപ്പോൾ വീടിനടുത്ത് മാവ് മരമൊക്കെ ഉണ്ടെങ്കിൽ അത് കയറി ഇരിക്കുകയും മാങ്ങ പറിച്ച് തിന്നുകയും ഒപ്പം ചിലപ്പോൾ അതിന് അവിടെ ഇരുന്ന് കഥകളൊക്കെ വായിക്കുവാനുള്ള ഒരു ടെൻഡൻസി ഒരു രീതി നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആൽമരത്തിൻ്റെ നല്ല ഒത്ത ബ്രാഞ്ചിൽ വീട്ടിൽ നിന്ന് കുഷനൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് വായന പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു ശീലം ആർക്കുണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ധാരാളം ട്രഷർ ആയാലും ഹാക്ക്വെറിയും മൗഗ്ലി സ്റ്റോറീസും എല്ലാം തന്നെ വായിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബുക്കിലൊരു മിക്സഡ് റീഡിംഗ് ആയിരുന്നു പല പല തരത്തിലുള്ള ബുക്കുകളുടെ ഒരു ശേഖരം തന്നെ കുട്ടിക്കുണ്ടായിരുന്നു When I did not feel like reading, I could look down through the banyan leaves at the world blue below at a grandmother hanging up
or taking down the washing and at the cook quarreling with a fruit vendor or the grandfather grumbling at the hardly eaten marigolds which insisted on spring up all over his English garden. Usually nothing very exciting happening while I was in the banyan tree, but on the particular afternoon I had enough excitement to last me through the summer. Okay. When I did not feel like reading, എനിക്ക് വായനയിൽ വളരെയധികം താല്പര്യമില്ലാതിരിക്കുമ്പോഴും വായിക്കാൻ വേണ്ടിയാണ് ബനിയൻ ട്രീയുടെ മുകളിൽ കയറുന്നത്. ബനിയൻ ട്രീയുടെ മുകളിൽ കയറിയിരുന്ന് ധാരാളം ബുക്കുകൾ വായിക്കുന്ന ശീലമുണ്ടായിരുന്ന കുട്ടിക്ക് അപ്പോൾ തന്നെ വായനയിൽ കുറേ കഴിയുമ്പോൾ നമ്മളും കുറച്ച് വായിച്ചു കഴിയുമ്പോൾ ഒരു വല്ലാത്ത ഉറക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമല്ലേ. നിങ്ങളുടെ തന്നെ കുറേ നേരം കൂടുതൽ നേരം നമ്മൾ ഈ നെറ്റിൽ നോക്കിയിരിക്കരുത്, കുറച്ച് റിലാക്സ് ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ തന്നെ പറയാറുണ്ട്. അതുപോലെ വായനയിൽ കുറച്ച് നേരം വായിച്ചു കഴിയുമ്പോൾ വായനയിൽ താല്പര്യം കുറയുമ്പോൾ ആ ബനിയൻ ട്രീയുടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുക പതിവായിരുന്നു നമ്മുടെ കുട്ടിക്ക്. I could look down through the banyan tree's leaves. അതിൻ്റെ ഇലകളുടെ ഇടയിലൂടെ താഴേക്ക് നോക്കുമായിരുന്നു. അപ്പോൾ ആദ്യം അവൻ കാണുന്നത് അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ആൻഡ് ടേക്കിംഗ് ഡൗൺ ദി വാഷിംഗ്. അവൻ്റെ മുത്തശ്ശി തുണികളെല്ലാം കഴുകി അസയിലിട്ട് ഉണക്കുകയും ഉണക്കിയതിന് ശേഷം അത് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയും കാണുമായിരുന്നു. അറ്റ് ദി കുക്ക് ക്വാറലിംഗ് വിത്ത് ഫ്രൂട്ട് വാൻഡ് ഓർ ദി ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദി ഹാർഡ്ലി ഇൻറ്റൻ മെറി ഗോൾഡ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രെഡിംഗ് അപ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അവിടുത്തെ വേലക്കാരി നമ്മുടെ ഫ്രൂട്ട്സ്മാൻ്റെ കൂടെ അവിടെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എല്ലാം വിൽക്കാൻ വരുന്ന ആളുടെ കൂടെ വില പേശുന്നതും വഴക്ക് കൂടുന്നതും ഒക്കെയുള്ള കാഴ്ചകൾ കാണുമായിരുന്നു. കൂടാതെ അവിടെ ആ ബനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ മനോഹരമായ ഗാർഡനിൽ ഇംഗ്ലീഷ് ഗാർഡനിൽ ഇന്ത്യൻ മെറി ഗോൾഡ് ധാരാളമായി വളരുന്നതിനെ പറ്റിയുള്ള ആ മുത്തശ്ശൻ്റെ പരാതി പറയുന്ന വർത്തമാനമൊക്കെ കേൾക്കുവാൻ പറ്റുമായിരുന്നു ആ ബനിയൻ ട്രീയുടെ മുകളിൽ വെച്ച്. Usually nothing very exciting happened while I was in the banyan tree. സാധാരണ രീതിയിൽ ബനിയൻ ട്രീയുടെ ആ പേരാൽ മരത്തിൻ്റെ മുകളിൽ കുട്ടി കയറിയിരിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒന്നും തന്നെ സംഭവിക്കാറില്ല. കുറച്ച് നേരം വായിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവൻ റിലാക്സ്ഡ് ആയിട്ട് ഇനി പുറത്തിറങ്ങി വരാറെന്നുള്ളത്. പക്ഷേ ഓൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് എനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദി സമ്മർ. ആ കഴിഞ്ഞ വേനൽക്കാലത്ത് കുട്ടിക്ക് വളരെയധികം കുട്ടിയെ വളരെയധികം ആവേശഭരിതനാക്കിയ ഒരു സംഭവമുണ്ടായി. എന്തായിരുന്നു അത്? ദറ്റ് വാസ് ദി ടൈം ഐ സാ എ മാംഗോസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദി ഗാർഡൻ വൈൽ ഐ സാ ഡയറക്ട്ലി എബോവ് ദം ഇൻ ദി ബനിയൻ. അങ്ങനെ ആ ഒരു സമ്മർ സീസണിൽ ഒരു ഉഷ്ണകാലത്ത് ബനിയൻ ട്രീയുടെ മുകളിൽ നമ്മൾ സാധാരണ ഉഷ്ണകാലത്ത് ബനിയൻ ട്രീയുടെ ചെന്നിരുന്നാൽ നമ്മൾ അരയാൽ അല്ലെങ്കിൽ പേരാൽ ഏത് അരയാലിലോ പേരാൽ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ചെന്നിരുന്നാൽ നല്ല സ്വച്ഛശീതളമായ കാറ്റ് വീശുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതുപോലെ അവൻ കുറച്ച് ആ സമ്മർ സീസണിൽ കുറച്ച് നല്ല കാറ്റ് കിട്ടുന്നതിന് വേണ്ടി അതിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഒരു കീരിയും പാമ്പും തമ്മിലുള്ള അത്യപൂർവമായ ഒരു പോരാട്ടത്തിൻ്റെ കാഴ്ച കാണുവാൻ, പോരാട്ടത്തിൻ്റെ കാഴ്ചയും അവസാനം കോബ്രയുടെ മരണവും കാണുന്ന ആ സംഭവബഹുലമായ ആ കാഴ്ച അവൻ കണ്ടത്. While I was directly above the main tree, banyan tree mugalilayirunnappozhayirunnu athu. It was an April afternoon. Idu oru April maasathile madhyanam aayirunnu. And the warm breeze approaching summer had sent everyone, including my grandfather, indoors. ഈ ഏപ്രിൽ മാസത്തിലെ ഉഷ്ണകാലത്തെ ഒരു മധ്യാഹ്നത്തിൽ ഉഷ്ണം കൊണ്ട് വളരെയധികം ചൂട് ഏറിയത് കൊണ്ട് തന്നെ ആരും തന്നെ വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയില്ല. എൻ്റെ മുത്തശ്ശനടക്കം വീട്ടിൻ്റെ അകത്തായിരുന്നു. ഐ വാസ് ഫീലിംഗ് ഡ്രോസി മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദി പോണ്ട് ബിഹൈൻഡ് ദി ഹൗസ് ഫോർ സിം.
അപ്പോൾ അവന് വല്ലാത്ത ഉറക്കച്ചടവുണ്ടായി, ഉറക്കം വന്നു. നമുക്ക് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പുസ്തകമൊക്കെ പഠിക്കാനുള്ളത് എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ ഉറക്കം വരാറുള്ളത് പതിവല്ലേ, അതുപോലെ ഇവനും ഉറക്കം വന്നു. ഉറക്കത്തിൽ നിന്നും ഉറക്കം മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ മുത്തച്ഛൻ്റെ വീടിന് പുറകിലുള്ള നീന്തൽക്കുളത്തിൽ പോയി ഒന്ന് നീന്തി തുടിക്കാമെന്ന് വിചാരിച്ചു ആരാ നമ്മുടെ കുട്ടി. When I saw a huge black cobra gliding out of the clump of cactus and making for some cooler part of the garden. അങ്ങനെ വിചാരിച്ച് ഇരുന്നപ്പോഴാണ് അവിടെ കള്ളിമുൾ ചെടിയുടെ ഇടയിലൂടെ ഒരു മൂർഖൻ പാമ്പ് ഇഴഞ്ഞു വരുന്ന കാഴ്ച എൻ്റെ കുട്ടി കണ്ടത്. അത് അവിടെ വളരെയധികം ചൂടായതുകൊണ്ട് കുറച്ച് തണുപ്പ് കിട്ടുന്ന ഭാഗത്തേക്ക് മാറിപ്പോകുവാനായിരുന്നു, ഇഴഞ്ഞു പോകുകയായിരുന്നു. ഈ സമയത്താണ് അറ്റ് ദി സെയിം ടൈം എ മാങ്കോസ ഹൂം ഐ ഹാഡ് ഓഫൺ സീ. അവിടെ ആ നമ്മുടെ ആ പരിസര പ്രദേശത്ത് ആ കീരി സുപരിചിതനായിരുന്നു, പലപ്പോഴും കാണാറുണ്ടായിരുന്നു. ആ കീരിയും അവിടേക്ക് വരുന്നു. എമർജ്ഡ് ഫ്രം ദി ബുഷസ്, കുറ്റിക്കാടിൽ നിന്നും പാമ്പിനെ കണ്ട കീരി അവിടേക്ക് ഓടി വന്നു. ആൻഡ് വെൻ സ്ട്രേറ്റ് ഫോർ ദി കോബ്ര, കോബ്രയുടെ അടുത്തേക്ക് എത്തി. ഇൻ ദി ക്ലിയറിംഗ് ബെനീത് ദി ട്രീ, അങ്ങനെ ഇവർ രണ്ടുപേരും നമ്മുടെ കോബ്രയും മാങ്കോസ് കീരിയും മൂർഖനും കീരിയും ബനിയൻ ട്രീയുടെ ഒറ്റ നടുക്കത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ്. ഇൻ ദി ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്, അവർ ആ ബ്രൈറ്റ് സൺഷൈൻ്റെ നല്ല ഉച്ചസ്ഥായിയായ സൂര്യൻ്റെ വെയിലേറ്റ് നിൽക്കുന്ന ഈ സമയത്ത് കീരിയും പാമ്പും ബനിയൻ ട്രീയുടെ നടുവിൽ വെച്ച മുഖത്തോട് മുഖം കണ്ടു. Cobra knew only too well that the gray mancosa, the 3 feet long, was a superb fight. നമ്മുടെ കോബ്രയ്ക്ക്, നമ്മുടെ മൂക്കൻ പാമ്പിന് അറിയാം 3 അടി മാത്രം നീളമുള്ള നമ്മുടെ ഈ കുഞ്ഞ കീരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഫൈറ്ററാണ്, ഒരു നല്ല യോദ്ധാവാണ്. യോദ്ധാവ് മാത്രമല്ല, ഹി വാസ് വെരി ക്ലേവർ ആൻഡ് അഗ്രസീവ്, ആക്രമണകാരിയും ബുദ്ധിമാനുമാണ്, ഒരു നല്ല യോദ്ധാവ് കൂടിയാണ് ആര് നമ്മുടെ കീരി. ആർക്കറിയാമായിരുന്നു? കോബ്രയ്ക്ക് അറിയാമായിരുന്നു. ബട്ട് ദി കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. പക്ഷേ നമ്മുടെ കോബ്ര വളരെയധികം കഴിവുള്ളതും ഹി വാസ് ആൻ എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ, യുദ്ധം ചെയ്യുന്നതിൽ നേരത്തെയുള്ള അനുഭവ സമ്പത്ത് കൂടിയുണ്ട് നമ്മുടെ കോബ്രയ്ക്ക്. ഹീ കുഡ് മൂവ് സേഫ്ലി ടു ദി സ്ട്രൈക്ക് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് സ്കാസ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫംഗസ് വെയർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അവൻ്റെ നമ്മുടെ കോബ്രയുടെ വിഷപ്പല്ലുകളിൽ മൊത്തം വാക്യകത്തുള്ള മൂർച്ചയേറിയ വിഷപ്പല്ലുകളിൽ വിഷവുമായി നിൽക്കുന്ന കോബ്രയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടുത്തെ ഉച്ച മധ്യാഹ്നത്തിലുള്ള വെയിലിൽ അവൻ്റെ പത്തികളെല്ലാം നല്ല തിളങ്ങി നിൽക്കുകയാണ്. രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി, ഇനി ഒരു ഫൈറ്റിനാണ് സാധ്യതയുള്ളത്. ഇറ്റ് വാസ് എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്, രണ്ട് യോദ്ധാക്കളുടെ, രണ്ട് ചാമ്പ്യൻസിൻ്റെ യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഹിസിങ് ഡിഫൻസ്, ഹിസ് ഫോക്ക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, കോബ്ര റേസ് ദ 3 of his 6 feet ഓഫ് ദി ഗ്രൗണ്ട് ആൻഡ് സ്പ്രെഡ് ഹിസ് ബോഡ് സ്പെക്ടാക്കിൾഡ് ഹുഡ്. ദി മാങ്കോസ് ബുഷ്ഡ് ഹിസ് ടൈൽ. അപ്പോൾ രണ്ടും കണ്ടുമുട്ടി ഏക നമ്മുടെ മൂർഖൻ പാമ്പ് അതിൻ്റെ മൂർച്ചയേറിയ നാക്കുകൾ പുറത്തേക്കും അകത്തേക്കും തള്ളി, അകത്തേക്കും പുറത്തേക്കും എടുത്തു. ഏകദേശം 6 അടിയോളം പൊക്കമുള്ള വലിയ മൂർഖൻ പാമ്പ് താന്ന് 3 അടിയോളം പൊക്കമുള്ള നമ്മുടെ കീരിയുമായി യുദ്ധം ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ 3 അടി മാത്രം പൊക്കുമുള്ള കീരിയോ ബുഷ്ഡ് ഹിസ് ടെയിൽ, അവൻ്റെ വാലുകൾ പൊക്കി. ദി ലോങ് ഹെയർ വാസ് ഓൺ ഹിസ് സ്പെയിൻ സ്റ്റുഡ് അപ്പ് പാസ്റ്റ് എവറി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ
ചോദ്യസ് അപ്പോൾ പാമ്പിനെ കാണുമ്പോൾ കീരി വാലുപൊക്കി അവൻ്റെ രോമങ്ങളെല്ലാം തന്നെ വിടർത്തി നിൽക്കും ആ രോമങ്ങൾ വിടർത്തി നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് പാമ്പിൻ്റെ വിഷപ്പല്ലുകളിൽ നിന്നും ഏൽക്കുന്ന കൊത്ത് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രക്ഷാകവചം പോലെയാണ് അത് ചെയ്യാറുള്ളത് അങ്ങനെ വിടർത്തി അവൻ്റെ രോമങ്ങളെല്ലാം വിടർത്തി വാലുകൾ പൊക്കി യുദ്ധത്തിന് സന്നദ്ധനായി നിൽക്കുകയാണ് നമ്മുടെ കീരി Though the combatants were unaware of my presence in the banyan tree. നമ്മുടെ ഈ രണ്ട് പോരാളികൾക്കും ഞാൻ ഈ ബനിയൻ ട്രീയിലുള്ള എൻ്റെ ഈ സാന്നിധ്യം അവർക്കറിയില്ലായിരുന്നു They soon became aware of the arrival of two other spectators. മറ്റ് ഞാൻ എനിക്ക് പുറമെ മറ്റു രണ്ട് കാണികൾ കൂടി ഈ യുദ്ധം കാണുവാൻ ഈ ചാമ്പ്യന്മാരുടെ ഈ ഫൈറ്റ് കാണുവാൻ അവിടെ ഉണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു അത് വൺ വാസ് എ മൈന ആൻഡ് ദി അതർ എ ജംഗിൾ ക്രാബ് ഒരു മൈനയും ഒരു കാട്ടുകാക്കയുമാണ് സാധാരണ കാക്കയല്ല നോട്ട് എ വെലി അർബൻ ക്രോ നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന കാക്കയല്ല ഇറ്റ്സ് എ ജംഗിൾ ക്രോ They had seen these preparations for battle and settled on the quarters to watch to outcome. അപ്പോൾ ഇവർ ആ കള്ളിമുൾച്ചെടിയുടെ ഇടയിൽ മൈനയും നമ്മുടെ ഈ വൈൽഡ് ക്രോയും കാട്ടുകാക്കയും ജംഗിൾ ക്രോയും അവിടെ ഇരിക്കുകയായിരുന്നു അവരും കാഴ്ചക്കാരായി ഈ കീരിയുടെയും മൂർഖൻ്റെയും ഫൈറ്റ് കാണുവാനുള്ള കാഴ്ചക്കാരായി എനിക്ക് കൂടാതെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു They had been content only to watch. All would have been well with both of them. അപ്പോൾ ഇവർ ഇപ്പോൾ ഈ ഫൈറ്റ് കാണാനുള്ള കാഴ്ചക്കാർ മൈനയും ജംഗിൾ ക്രോയും ഞാനും മാത്രമാണ് ഉണ്ടായിരുന്നത് The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mangoose into making false move. But the mangoose knew the power of his opponent, glassy, unwinking eyes. He refused to meet them. അപ്പോൾ നമ്മുടെ കോബ്ര വളരെ ഡിഫൻസീവായി പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ തീക്ഷ്ണമായ കണ്ണുകളെല്ലാം കീരിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൻ്റെ പത്തി വിടർത്തിക്കൊണ്ട് തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ് തലയാട്ടുമ്പോൾ അവൻ്റെ കോൺസെൻട്രേഷൻ ലെവലൊന്ന് വിടുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പായിരുന്നു നമ്മുടെ ഇൻ്റലിജൻ്റ് കോബ്ര പക്ഷേ ഇത് അവൻ്റെക്കാട്ടിയും ബുദ്ധിശാലിയായിരുന്നു നമ്മുടെ കീരി ബട്ട് ദി മാംഗൂസ് ന്യൂ ദി പവർ ഓഫ് ഹിസ് ഒപ്പോണൻ്റ് തൻ്റെ എതിരാളിയുടെ ശക്തി എത്രയാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നു ആർക്ക് മാംഗൂസിന് അതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നമ്മുടെ കോബ്രയുടെ കണ്ണുകളിലേക്ക് നോക്കിയില്ല മാംഗൂസ് അതിനെ കുറച്ച് താഴ്ന്നാണ് നോക്കിയത് കണ്ണുകളിലേക്ക് നോക്കിയാൽ അവൻ്റെ മുഖം അവൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ മാറുകയും ഈ സമയത്ത് അറ്റാക്കിംഗ് ഉണ്ടാവുമെന്നും തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നു ആർക്ക് നമ്മുടെ കീരിക്ക് Instead, he fixed his gaze at the point just below the cobra's hood. അതുകൊണ്ട് തന്നെ കോബ്രയുടെ പത്തിയിൽ നിന്നും കുറച്ച് താഴേക്കാണ് അവൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ അവളുടെ കണ്ണുകളുടെ ശ്രദ്ധ പതിപ്പിച്ചത് പത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശക്തമായ ആ കണ്ണുകളിൽ നിന്നും ഉണ്ടാകുന്ന വേവ്സുകൾ അവനെ ശ്രദ്ധ തിരിക്കുവാനും ഈ സമയത്ത് തന്നെ അറ്റാക്ക് ചെയ്യുമെന്നും കീരിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു And opened the attack. Angane he started attacking. Moving forward quickly until he was just with the cobra's reach, he made a feint to one side. Immediately the cobra struck. അപ്പോൾ കീരി അല്പം മാറി ചരിഞ്ഞുകൊണ്ട് നമ്മുടെ മൂർഖനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് അത് ഒരു ഹിസ്സിങ് സൗണ്ടോടുകൂടി ആരെ കൊത്തുവാൻ ശ്രമിച്ചു ഒരു കോബ്ര കീരിയെ കൊത്തി പക്ഷേ ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദി മാംഗൂസ് ഈ കൊത്ത് നമ്മുടെ ബനിയൻ ട്രീയുടെ മുകളിൽ നിന്ന് കണ്ട കുട്ടി വിചാരിച്ചു രക്ഷയില കഴിഞ്ഞു ആരുടെ കാര്യം കഴിഞ്ഞു കീരിയുടെ കാര്യം കഴിഞ്ഞു But the little fellow jumped neatly into one side.
തന്നെ കൊത്തുവാനായിട്ട് ആഞ്ഞെടുത്ത കിരി മൂർഖനിൽ നിന്നും ഒരു സൈഡിലേക്ക് തെന്നി മാറിക്കൊണ്ട് രക്ഷപ്പെട്ടു നമ്മുടെ കിരി ആൻഡ് ഡർട്ടഡ് in safely as cobra biting the snake on the back and darting away again out of the reach tirige maarikonda nammude cobra yude piragil vanna oru kadi koduthu kiri